ഹായ് നമസ്കാരം. സിനിമ തലങ്ങളുള്ള എല്ലാവരെയും പോലുള്ള ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. കെ ശശീന്ദ്ര എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു സംഘടന. അദ്ദേഹത്തോടൊരു സീൻ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് പോലും നോക്കാതെയാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹമൊക്കെ ചെയ്തു കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമാണ്. നല്ലൊരു കഥാപാത്രം, വില്ലൻ കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. നാല് ബാലതാരങ്ങളാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ മുമ്പിൽ ഞാനൊന്നും ഒന്നുമില്ലാത്ത രീതിയിലാണ് അവർ അഭിനയിക്കുന്നത്. അത്ര തകർത്താണ് അവർ അഭിനയിക്കുന്നത്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കെ ശശീന്ദ്ര സാറിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് കൂടിയാണ്. ഷൂട്ടിങ്ങിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കഠിനമായ പല സാഹചര്യത്തിലൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുന്ന നമ്മളൊന്നും ജൂനിയർ ആർട്സ് വെച്ചൊന്നുമല്ലല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ അനുഭവിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിനകത്ത്. അപ്പോഴത്തേക്ക് ശരിക്കും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ്
ഇതിൻ്റെ പൂർത്തീകരണം ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഉള്ളത് പറയണമെന്നുള്ള ആഗ്രഹമുണ്ടായത്. നിങ്ങള് ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം, അഭിപ്രായം പറയണം. എന്നെപ്പോലെയുള്ള കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ടും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇനിയും എനിക്ക് ഒരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. എത്രയും പെട്ടെന്ന് കൊറോണ എന്ന് പറയുന്ന COVID-19 എന്ന് പറയുന്ന അസുഖം മാറട്ടെ, മാറി നമ്മൾ പഴയ രീതിയിലേക്ക് നമുക്ക് വരണം. ലോക്ക്ഡൗൺ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് സിനിമ എത്തുന്നതാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം.